സാധാരണക്കാരന്റെ പ്രിയ പാട്ടുകാരനെയാണ് എരഞ്ഞോളി മൂസയുടെ വിയോഗത്തിലൂടെ നഷ്ടമായത്. മാപ്പിളപ്പാട്ടിന്റെ മലബാറിലെ ശബ്ദം, പ്രതിസന്ധികളെ പടവുകളാക്കി മൂസ നേടിയതെല്ലാം സമർപ്പണത്തിന്റെ അടയാളമായിരുന്നു. ആകാശഭൂമി കതിപതിയായ അല്ലാഹുവിന്റെ കുദറത്തിനാലെ ഇബ്രാഹിം എന്ന നബിയോടൊരാജ്ഞ പാടിത്തുടങ്ങിയാൽ പിന്നെ സാധാരണക്കാരന്റെ പുരയും സുൽത്താന്റെ സദസ്സും ഒരുപോലെ എന്ന് ആവർത്തിച്ച് ലളിത വഴിയിൽ സഞ്ചരിച്ച പാട്ടുകാരൻ, തലശ്ശേരിക്കാരുടെ സ്വന്തം മൂസാക്ക. മാപ്പിളപ്പാട്ടിന് ഇത്രയേറെ ജനസമ്മതി ഉണ്ടാക്കിയ മറ്റൊരു കലാകാരനുണ്ടാകില്ല. ശബ്ദത്തിന്റെ ഇടർച്ച നീക്കാനുള്ള ചികിത്സക്കിടയിലും അദ്ദേഹം വീണ്ടും പാടാൻ ശ്രമിച്ചിരുന്നു. മടങ്ങി വരുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ബാല്യകാലം കൗമാരകാലം ഒക്കെ തന്നെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയുമാണ്. പക്ഷെ മനസ്സിൽ കലയെ ഉപാസിച്ച ആ വലിയ മനുഷ്യൻ, കലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരാളായിട്ടാണ് ഞാൻ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്ത് എരഞ്ഞോളിയിലാണ് ജനനം. കലാസമിതികളിലൂടെയാണ് എരഞ്ഞോളി മൂസ എന്ന പാട്ടുകാരന്റെ വളർച്ച. നൂറുകണക്കിന് മാപ്പിളപ്പാട്ടുകൾ രചിക്കുകയും ആലപിക്കുകയും ചെയ്ത എരഞ്ഞോളി മൂസ വിദേശത്തും സ്വദേശത്തുമായി 3000-ൽ വേദികളിൽ മാപ്പിളപ്പാട്ടിന്റെ ഇശൽ നിറച്ചു. പ്രമുഖ സംഗീതജ്ഞൻ ശരത്ചന്ദ്ര മറാഠയുടെ കീഴിൽ 2 വർഷം സംഗീതം പഠിച്ച അദ്ദേഹം പ്രവാസികളുടെ പ്രിയപ്പെട്ട ഗായകൻ കൂടിയായിരുന്നു. ഹൃദയത്തിലേക്കെത്തുന്ന ലളിതമായ ശൈലി, ചിരിയിലലിഞ്ഞു തുടങ്ങുന്ന പാട്ടിൽ ആരവവും ആവേശവും, കൂടെ പാടിയ പാട്ടുകൾ മാത്രം മതി മൂസയുടെ ഓർമ്മ ഏറെക്കാലം ഹൃദയത്തോട് ചേർക്കാൻ. ബി എൽ അരുൺ, മനോരമ ന്യൂസ്, കണ്ണൂർ.